വാരിയം കുന്നത്തും പിന്നെ മുഹമ്മദ് അലിയും പൊരുതി ഗാന്ധിജിക്ക് പിന്നിലൊരുമയോടവ മർഹബ രണധിര മർഹബ സത്യത്തിൻ പാത മർഹബ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള അൽഫ ഹസനി ഇസ്ലാമിക് ചാനൽ ശ്രോതാക്കളെ, ഇന്ത്യ രാജ്യം അതിൻ്റെ 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മുസ്ലിം സമുദായവും സ്വതന്ത്ര ഇന്ത്യയും എന്ന വിഷയത്തിൽ ഒരൽപ്പം സംവദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നന്മകൾ മനസ്സിലാക്കി നന്മയുടെ വഴിയെ സഞ്ചരിക്കാൻ എനിക്കും നിങ്ങൾക്കും പടച്ച തമ്പുരാൻ തൗഫീഖ് തരുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, ജന്മം നൽകിയ മാതാവിനെ നാം സ്നേഹിക്കുന്നു. ഗർഭം ചുമന്നതും നൊന്തു പ്രസവിച്ചതും മുലയൂട്ടി വളർത്തിയതും തുടർന്നങ്ങോട്ട് വളരാൻ ആവശ്യമായ സംരക്ഷണം നൽകിയതും പരിചരിച്ചതും ആ മാതാവാണെന്ന നിലയ്ക്ക് ആ മാതാവിനെ നാം ഏറെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ കൊടുക്കേണ്ടതിനേക്കാൾ ഉപരി പരിഗണന നാം കൊടുക്കുന്നു. അതൊരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിൻ്റെ ബാധ്യത കൂടിയാണ്. അതുപോലെ തന്നെ ജനിക്കാൻ കാരണക്കാരനായ പിതാവിനെ നാം ആദരിക്കുന്നു. നമ്മുടെ സംരക്ഷണ ചുമതല നമ്മുടെ ചെറുപ്പത്തിൽ എല്ലാ രീതിയിലും ഏറ്റെടുത്തത് ആ പിതാവാണെന്നതുകൊണ്ട് ആ പിതാവിനെ അങ്ങേയറ്റം നാം സ്നേഹിക്കുന്നു. ആ പിതാവും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ, സ്വമേധയാ നിലനിൽപ്പിനുള്ള സാഹചര്യമില്ലാതെ വരുമ്പോൾ, വിശ്വാസികളായ മക്കൾ ആ മാതാപിതാക്കളെ അങ്ങേയറ്റം സ്നേഹിച്ച് ആദരിച്ച് പരിരക്ഷിച്ച് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, തൃപ്തിപ്പെടുത്തുന്ന സ്നേഹങ്ങൾ നൽകി അവരെ കൊണ്ടു നടക്കുന്നു. ഇതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ നമ്മുടെ മേൽ തീരാധാരം എഴുതപ്പെട്ട നമ്മുടെ ഭൂമി, അതിൽ നിലകൊള്ളുന്ന നമ്മുടെ വീട്, ആ വീട്ടുവളപ്പിലുള്ള കിണർ കുടിവെള്ളം തരുന്നു എന്ന രീതിയിൽ കിണറിനെ നാം പരിരക്ഷിക്കുന്നു. താമസയോഗ്യമാക്കിയിരിക്കുന്നു എന്ന നിലയിൽ ആ വീടിന് സുരക്ഷിതമായ നിലനിൽപ്പിനുള്ള സാഹചര്യം നാം ഒരുക്കി കൊടുക്കുന്നു. ഇതൊക്കെ ആ വീട് നമുക്ക് തന്ന താമസ സ്വാതന്ത്ര്യം, ആ കിണർ നമുക്ക് തന്ന ശുദ്ധജലം, പിതാവ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മെ സംരക്ഷിച്ച് കൊണ്ടു നടന്നതിന് പ്രത്യുപകാരം, മാതാവ് ഗർഭം ചുമന്നു നൊന്തു പ്രസവിച്ചു വളരാൻ ആവശ്യമായ എല്ലാ സംരക്ഷണവും നൽകി അതിന് ആ മാതാവിന് നാം തിരിച്ചു കൊടുക്കുന്ന ഒരു നന്ദി പ്രകടനം. ഇതേപോലെ പല കുടുംബങ്ങൾ കൂടുന്ന ഒരു ഗ്രാമം, പല ഗ്രാമങ്ങൾ കൂടുന്ന ഒരു ജില്ല, പല ജില്ലകൾ കൂടുന്ന ഒരു സ്റ്റേറ്റ്, പല സ്റ്റേറ്റുകൾ കൂടുന്ന ഒരു രാജ്യം, അങ്ങനെ ഒരു രാജ്യമാണ്, അതെ, സ്വതന്ത്ര രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഗ്രാമങ്ങളോ ജില്ലകളോ സ്റ്റേറ്റോ ഇല്ലാതെ ഒരിക്കലും ഇന്ത്യ രാജ്യം എന്ന ഒരു രാജ്യമില്ല. ഇതൊക്കെ സംഗമിക്കുന്ന സമുച്ചയമാണ് ഇന്ത്യ രാജ്യം. അപ്പോൾ നാം നമ്മുടെ മാതാവിനെ സ്നേഹിച്ചതുപോലെ, പിതാവിനെ സ്നേഹിച്ചതുപോലെ, വീട്ടിലെ കിണറിനെ സംരക്ഷിച്ചതുപോലെ, താമസയോഗ്യമാക്കി തന്ന വീടിനെ പരിരക്ഷിച്ചതുപോലെ, ഇതിൻ്റെ ഒക്കെ സമുച്ചയമായ ഇന്ത്യ രാജ്യത്തെ നാം സ്നേഹിക്കണം. നാം അതിൻ്റെ സുരക്ഷിതമായ നിലനിൽപ്പിനെ പരിഗണിക്കണം. അതിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും നാം പരിശ്രമിക്കണം. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളാവണം. അതിനാവശ്യമായ മാതൃകകൾ നമ്മുടെ മുൻഗാമികളായ സ്വതന്ത്ര സമര സേനാനികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്.
സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തവരുടെ മുൻപന്തിയിൽ ഗാന്ധിജിയോടൊപ്പം പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത് ഏത് ചരിത്രങ്ങൾ പരിശോധിച്ചാലും അതിലേറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൻ്റെ അംഗങ്ങളാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇതെവിടെ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്ന പരിശുദ്ധമാക്കപ്പെട്ട മക്കാ രാജ്യം, ലോകത്തിൻ്റെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്ന കഅബ നിലകൊള്ളുന്ന നാട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അല്ലാഹുവിന് വേണ്ടി ആരാധന അർപ്പിക്കാൻ ആദ്യമായി നിർമ്മാണം നടത്തിയ ഗേഹമുള്ള നാട്, ആ പരിശുദ്ധ കഅബാലയത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ദീനി ചിട്ടയോടെ നന്മയുടെ വാഹകനായി നിലകൊണ്ട നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകരെ മക്ക കുഫാറുകൾ ഖുറൈശികൾ ആട്ടിപ്പുറത്താക്കി. ആ സമയത്ത് നാട്ടിൽ നിക്കക്കള്ളിയില്ലാതെ വാഹനത്തിൽ കയറി പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമ്പോൾ തൊട്ടടുത്ത മലയുടെ മുകളിൽ കയറി നിന്ന് കഅബയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അദിയ്യ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. മഹാനായ സ്വഹാബി പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഏതവസ്ഥയിലാണ് നബി തങ്ങൾ പറഞ്ഞതെന്നറിയുമോ? വഹുവ വാഖിഫുൻ അലാ റാഹിലതിഹി, നബി തങ്ങൾ തൻ്റെ വാഹനത്തിൻ്റെ മുകളിലാണ് കഅബയിലേക്ക് നോക്കിക്കൊണ്ട്. യാ മക്ക, ഓ മക്ക നാട്, ഇന്നകി ലഖൈറു അർളില്ലാഹ്, അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും നന്മയുള്ള ഒരു നാടാണ് നീ. അതുകൊണ്ട് തന്നെ വഹബ്ബു അർളില്ലാഹി ഇലയ്യ, അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാടും ഓ മക്ക നാടേ നീയാണ്. നിന്റെ വിരിമാറിൽ ഞാൻ ഇത്ര നാൾ കാലം താമസിച്ചു. നിന്റെ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടാൻ ആഗ്രഹമുണ്ടായിട്ടല്ല. വലൗല അന്നീ ഉഖ്രിജ്തു മിൻകി, നിന്റെ വിരിമാറിൽ താമസിക്കുന്ന ഈ ഖുറൈശി കുഫാറുകൾ ഞങ്ങളെ ആട്ടിപ്പുറത്താക്കാൻ അവർ തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ മാ ഖറജ്തു, ഒരിക്കലും ഈ നാട്ടിൽ നിന്ന്, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന്, നന്മയുടെ വാഹകനായി നടന്ന ഈ മണ്ണിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാൻ ആഗ്രഹമുണ്ടായിരുന്നില്ലെന്ന് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ളതായി അബ്ദുല്ലാഹി ഇബ്നു അദിയ്യ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് നമുക്ക് സമർപ്പിക്കുമ്പോൾ, ഏ മക്കമേ നിൻ്റഹിലുകാരിന്നെന്നെ പുറത്താക്കുവാൻ തുനിഞ്ഞില്ല എങ്കിൽ പിന്നെ എനിക്കിഷ്ടമില്ലേ വിട്ടുപിരിയാനെന്ന് തിരുമുസ്തഫ പറഞ്ഞില്ലയോ പിരിഞ്ഞെന്ന്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്ടിൽ നിന്ന് തങ്ങളെ ആട്ടിപ്പുറത്താക്കിയപ്പോൾ അങ്ങകലെ 485 കിലോമീറ്റർ അപ്പുറമുള്ള മദീന അന്നത്തെ യസിരിബുകാര് അൻസ്വാരികളായ സ്വഹാബത്തുകൾ നബി തങ്ങളെയും മുഹാജിരീങ്ങളായ സ്വഹാബത്തുകളെയും സ്വീകരിച്ചു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ചരിത്രം സാക്ഷി, ലോകം സാക്ഷി, നന്മയുടെ വാഹകർ സാക്ഷി, പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ നാട്ടിലേക്ക്, ജനിച്ച നാട്ടിലേക്ക്, മക്ക കുഫ്ഫാറുകളുടെ ഇടയിലേക്ക് വിജയശ്രീലാളിതനായി മടങ്ങി വന്ന ചരിത്രം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ ആകലേഖനം ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനായകന്മാരുടെ കൂട്ടത്തിൽ നാം ചരിത്രം പരിശോധിച്ചാൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൻ്റെ അംഗങ്ങളാണ്, ആ പ്രവാചകരുടെ അനുയായികളാണ്, അള്ളാഹുവിൻ്റെ അടിയാറുകളാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1498 കാപ്പാട് കപ്പലിറങ്ങിയ വാസ്കോ ഡ ഗാമയുടെ ചരിത്രം മുതൽ
നീണ്ട നാലര നൂറ്റാണ്ട് കാലം വൈദേശിക ആധിപത്യത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്തവരാണ് മുസ്ലിം സമുദായം. ഈ മുസ്ലിം സമുദായത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്ത വലിയ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് ഒരു അർഹതയുമില്ലാത്ത സമൂഹമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണസിരകളിൽ സിരകൾ കയ്യേറിക്കൊണ്ട് മുസ്ലിം സമുദായത്തിനെ പല പേരുകളും പറഞ്ഞുകൊണ്ട് പുറത്താക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് മുസ്ലിം സമുദായം പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൽ തവക്കുൽ ഏൽപ്പിക്കുക, നബിതങ്ങളുടെ മാർഗം സ്വീകരിക്കുക. കാരണം മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളിലുള്ള മുൻഗാമികളിൽ പ്രശസ്തനായ സയ്യിദുൽ അഹ്റാർ മൗലാന മുഹമ്മദ് അലി 1930 നവംബർ 19 ബ്രിട്ടൻ രാജ്യത്തിൻ്റെ ജെയിംസ് പാലസിൻ്റെ കൽമതിലുകളെ കോൾമയിൽ കൊള്ളിച്ചുകൊണ്ട് സയ്യിദുൽ അഹ്റാർ മൗലാന മുഹമ്മദ് അലി ഗർജിച്ച ശബ്ദം ഇന്നും ഓരോ വിശ്വാസിയുടെയും കർണപടങ്ങളിൽ അടിച്ചു വീശുന്നുണ്ട്. അന്ധത ബാധിച്ച കണ്ണുകളാണ് എനിക്കുള്ളത്, ആരോഗ്യമില്ലാത്ത ശരീര അവയവങ്ങളാണ് എനിക്കുള്ളത്, സകലതിനെയും അടക്കി വാഴുന്ന പ്രമേഹത്തിൻ്റെ രോഗിയാണ് ഞാൻ, 8 നാഴിക നടക്കാനാവില്ല, പക്ഷേ 8000 നാഴിക താണ്ടി സ്വതസിദ്ധമായി സ്വാതന്ത്ര്യമുള്ള ഈ ബ്രിട്ടന്റെ മണ്ണിലേക്ക് വന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ്. അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ സ്വാതന്ത്ര്യമോ ഹൈന്ദവ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യമോ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യമോ എന്ന് വേർപെടുത്തി പറഞ്ഞില്ല. ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ മുഴുവൻ മനുഷ്യരുടെയും ജാതി മതഭേദമന്യേ സകല ഇന്ത്യക്കാരുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് സയ്യിദുൽ അഹ്റാർ മൗലാന മുഹമ്മദ് അലി അവിടെ ഗർജിച്ചതെങ്കിൽ അതിൻ്റെ പാരമ്പര്യമാണ് ഈ മുസ്ലിം സമുദായം ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാവട്ടെ. വെള്ള നമ്രൂദിൻ എതിരിൽ പോരാടി നികുതി നിഷേധിച്ച ഷെയ്ഖുമർ ഖാലിയും ഏറനാടിൻ വീരപുത്രൻ ആലി മൗലവി മമ്പുറം കുത്തുബുസമാൻ സയ്യിദ് അലവി ഏറനാടിൻ വീരപുത്രൻ ആലി മൗലവി മമ്പുറം കുത്തുബുസമാൻ സയ്യിദ് അലവി വാരിയം കുന്നത്തും പിന്നെ മുഹമ്മദ് ആലിയും പൊരുതി ഗാന്ധിജിക്കു പിന്നിൽ ഒരുമയോടവർ മർഹബ രണധിര മർഹബ സത്യത്തിൻ പാത മർഹബ മർഹബ രണധിര മർഹബ സത്യത്തിൻ പാത മർഹബ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആൻ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ൽ 97-ാമത്തെ ആയത്തിൽ പറയുന്നത് أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون صدق الله مولانا العظيم من عمل صالحا آر സുഗ്രദങ്ങൾ പ്രവർത്തിച്ചു മിൻ ദകരിൻ ഔ ഉൻസ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നന്മകൾ ആര് പ്രവർത്തിച്ചു ഫലനുഹയ്യന്നഹു ഹയാതം തയ്യിബ പിന്നീട് അവർക്ക് പരിശുദ്ധമായ ഒരു ജീവിതം നൽകും അല്ലാഹു സുബ്ഹാനഹു വ തആല. വലനജ്സിയന്നഹും അജ്റഹും അവർക്ക് പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം കൂലി കൊടുക്കും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചതിൻ്റെ അങ്ങേയറ്റം ഭംഗിയായ രീതിയിൽ. അപ്പോൾ ഒരുവൻ ഒരു അമൽ ചെയ്യുമ്പോൾ വ്യക്തിജീവിതത്തിനാണെങ്കിലും കുടുംബജീവിതത്തിനാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിനാണെങ്കിലും നാടിൻ്റെ നിലനിൽപ്പിനാണെങ്കിലും അവൻ്റെ പ്രവൃത്തികൾ മുഴുവൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് ആ ഒരു വഴി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ അത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുമെങ്കിൽ അള്ളാഹു ഹയാത്തൻ തയ്യിബ വളരെ ഭംഗിയായ ഒരു ജീവിത സ്വാതന്ത്ര്യം നമുക്ക് നൽകും.
അതുമാത്രമോ പാരത്രിക ലോകത്തിലേക്ക് എത്തുമ്പോൾ വലല ജസിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനു യഅമലൂൻ, പ്രവർത്തിച്ചതിനേക്കാൾ എത്രയോ ഭംഗിയായ രീതിയിൽ അള്ളാഹു പരലോകത്തിൽ അതിൻ്റെ പ്രതിഫലം നൽകും. ഇത് കേൾക്കുന്നവരും അറിയുന്നവരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ് മുസ്ലിം സമുദായം എന്ന നിലയ്ക്ക്. ഈ നാടിൻ്റെ സുരക്ഷിതത്വത്തിന്, ഈ നാടിൻ്റെ നിലനിൽപ്പിന്, ഈ നാടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മനസ്സും ശരീരവും നാവും സമ്പത്തും സകലതും കൊണ്ട് പ്രയത്നിക്കാൻ ബാധ്യതയാക്കപ്പെട്ടവരാണ് മുസ്ലിം സമുദായം. അങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെ, അങ്ങനെ തന്നെയാണ് നാം വേണ്ടത് എന്നത് വരും തലമുറയ്ക്കും നാം കാണിച്ചു കൊടുക്കണം. വർഗീയ ശക്തികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ താളുകളെ പിച്ചിച്ചിന്തി പുതിയത് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ, വരും തലമുറ പാഠ്യപദ്ധതിയിലേക്ക് എത്തി നോക്കുമ്പോൾ, ചരിത്രങ്ങൾ വികലമാക്കപ്പെട്ടത് കാണുമ്പോൾ, ഒരിക്കലും അവർ അതിനെ ആശ്രയിക്കലല്ല വേണ്ടത്. മുസ്ലിം സമുദായം പിൻഗാമികൾക്ക് പഠിക്കാൻ പാഠമാകുന്ന ചരിത്രത്തിൻ്റെ താളുകളെ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാട്ടി പറഞ്ഞ് പഠിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം കൂടി മുസ്ലിം സമുദായം ഏറ്റെടുക്കണം എന്ന് എൻ്റെ സ്വന്തം നഫ്സിനോടും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ അൽഫ ഹസനി ഇസ്ലാമിക് ചാനൽ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എല്ലാവർക്കും അൽഫ ഹസനി ഇസ്ലാമിക് ചാനലിൻ്റെ പേരിൽ 1000 സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.